കേരള സമൂഹത്തെ സംബന്ധിച്ച് ലജ്ജാകരമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എത്ര കാലമായി സംഭവം തുടങ്ങിയിട്ട്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്കി തന്നെ, ഉപ്പാപ്പാക്കി തന്നെ. ഓ, അപ്പൊ പാരമ്പര്യമായിട്ടുള്ളതാ. ഒരാളെ നിലവാരം നമുക്കറിയാൻ കഴിയുന്നത് ഇത്തരം വർത്തമാനങ്ങളിലൂടെയാണ്. സത്യം പറഞ്ഞാ എനിക്കുള്ള കൊല്ലം തോന്നി. സാധിക്കില്ല മോളെ, അത്ര പെട്ടെന്ന് ചാവണ സൈസ് അല്ലേ. എന്നെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്നവരെക്കാൾ മരിച്ച ആളുകൾക്ക് ഒരു ആദരവ് നൽകുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഭാരത സംസ്കാരം. സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത ഒരാൾക്ക് പറയാൻ യാതൊരു യോഗ്യതയില്ല, അർഹതയില്ല. കാരണം അത് കൾച്ചറലെസ്, സംസ്കാര ശൂന്യനായ ഒരാളെ കൊണ്ടേ പറ്റൂ. മദ്യപിച്ചും ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടും വൃത്തികേട് പറയുന്നവരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. ഇവരെയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ കുനിച്ചു നിർത്തി മുളകരച്ച് തേച്ച് ചൂറിന് ചൂടാക്കി നല്ല പത്ത് വെടങ്ങി പിടയ്ക്കണം. നമ്മുടെ നാട്ടില് പട്ടിയെത്തു, എലിയെത്തു, പൂച്ചയെത്തു എന്നൊക്കെ പറയുന്നത് സ്വന്തം അച്ഛൻ തന്നെ ചത്തെന്ന് പറയുന്നവന്റെ ഒരു സംസ്കാരം എത്ര നിലവാരം കുറഞ്ഞാണ്. സ്വന്തം വയസ്സാകുന്നതോറും മനുഷ്യന് വിവരം കൂടുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇയാൾ എന്തൊന്നും മനുഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് തൊട്ടു തീർന്നിട്ടില്ല. അലവലാദികൾ എന്നേ പറയാനുള്ളൂ, ഒരു വേറൊരു ഭാഷയില്ല. ഞാൻ മഹച്ചെറ്റയാ, തെണ്ടിയാ, അലവലാദിയാ. അവസരോചിതോ ഗുണിതോ പണിതോ എന്നല്ലേ പ്രസിഡന്റ്? അതായത് അവസരങ്ങൾ ഉചിതമാണോ എന്ന് ഗുണിച്ചു നോക്കിയിട്ടേ പണിയാവൂ എന്ന്, അല്ലെങ്കിൽ ഇതുപോലുള്ള പണി കിട്ടും.